मलबार कप पुड़ी कहचाटे कुटपा गुड मॉर्निंग
മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരു പെൺകുട്ടി വന്നാൽ നോക്കാൻ കൂടെ സമയമില്ല അല്ലേ ക്ഷമിക്കണം ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി ശരി വരണം എങ്ങോട്ട് കിടക്ക മുറിയിലേക്ക് നിങ്ങൾ പറഞ്ഞ പോലെ കേട്ടാ മതി നോ ഫർദർ ക്വസ്റ്റ്യൻസ് മുതലാളി അർജന്റായി ഈ കണക്കും എഴുതി കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതിലും അർജന്റായിട്ടുള്ള കാര്യമാണ് മുതലാളിന്റെ മകൾക്ക് ഡാഡി പറഞ്ഞിട്ട് ഞാൻ വന്നത് മുതലാളി പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അറിയാമല്ലോ എന്നാലേ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഞാൻ വരാം ഓക്കെ ഗുഡ് ബോയ് കം ഓൺ ഒരു സംശയം ഇതിലേതാണ് ഏത് പെണ്ണ് മമ്മി പറയുന്നത് രണ്ടും ആണാണ് കൊള്ളാം ഇതാണോ അർജന്റ് എനിക്ക് ഓഫീസിൽ 100 കാര്യങ്ങളുണ്ട് ഹേ മിസ്റ്റർ ഡാഡി പറഞ്ഞാണ് സംശയം തീർക്കണമെന്ന് ശരി ഇതാ കറുത്തതാണ് വെളുത്തത് പെണ്ണ് എന്താ മതിയോ എങ്ങനെ മനസ്സിലായി എന്തൊരു ബാലിശങ്ങളായ ചോദ്യങ്ങളാണ് ശരി ഈ ആണ് എന്തുകൊണ്ട് പെണ്ണിന്റെ അടുത്ത് പോകുന്നില്ല ഇഷ്ടമില്ലായിരിക്കും എന്തുകൊണ്ട് ഇഷ്ടമില്ല ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വിഷമിച്ചു പോകട്ടെ ഉള്ളൂ ശരി ഒരു ഉദാഹരണം ഞാൻ ഇവിടെ ഒരു പെണ്ണ് ഫ്രീയായി നിൽക്കുകയാണ് സാർ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ട ഉടനെ അങ്ങ് സ്നേഹിക്കാൻ നോക്കുന്നു അതിന് കുറച്ച് ദിവസങ്ങളൊക്കെ ആകും സാധാരണ സാറിന് എത്ര ദിവസം വേണം സ്നേഹിക്കാൻ ഒരു രണ്ട് മൂന്നാഴ്ചയെങ്കിലും വേണ്ടേ ശരി സമ്മതിച്ചു ഇന്ന് മുതൽ മൂന്നാഴ്ചയ്ക്കകം എന്നെ സ്നേഹിച്ച് താൻ്റെ സത്യം പാലിക്കണം അയ്യോ റോസി ഞാൻ വെറുതെ കളിത ഭാഷയ്ക്ക് പറഞ്ഞതാണ് ആർഗ്യുമെന്റ് എന്നാലേ കളി കാര്യമായെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞേക്കാം അയ്യോ റോസി മിസ്റ്റർ പൗലോസ് സാർ സാർ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരുന്ന ജോലിയെല്ലാം നിങ്ങൾ ചെയ്ത് തീർത്തോ ഞാൻ ഓഫീസിൽ നിന്നിപ്പോ മുതലാളിന്റെ മകൾ അവിടെ എന്നെ അന്വേഷിച്ച് നാട്ടിൽ നിന്ന് ആള് വന്നിരുന്നു ഓ അതിനിടയിൽ ഇവിടെ ഒന്ന് ശല്യപ്പെടുത്തിയിരിക്കല്ലേ ഷീസ് എ നോട്ട് എ ഗേൾ പക്ഷെ അവിടെ ഇന്നസെന്റ് ആണ് മുതലാളി താങ്ക് യു മിസ്റ്റർ ഇന്നസെന്റ് ബൈ ദ ബൈ നിങ്ങൾ എസ്റ്റേറ്റിൽ പോയി 50,000 രൂപ വാങ്ങിച്ചിട്ട് വേണം ടേക്ക് മൈ കാർ ഓക്കെ ശരി മുതലാളി ഒന്നുമില്ല ഡാഡി ഡാഡിയുടെ വടി കൊണ്ടതാണ് സോറി ഞാൻ പണ്ടത്തെ പട്ടിണി തൊമ്മിയാശാനൊന്നും അല്ല ഇപ്പം എന്റെ മകന്റെ നിലവാരം എന്താണെന്ന് അറിയാമോ അവൻ ആ മോട്ടാർ കമ്പനി അവന് ശമ്പളം എന്തുവാ എന്തുവാ എനിക്ക് പറഞ്ഞു ആ അവന് പറഞ്ഞൂടാ അവന്റെ മുതലാളിക്ക് പറഞ്ഞൂടാ അങ്ങനെ അതിന്റെ കിടപ്പ് എല്ലാം അറിഞ്ഞതിന് ശേഷമാ 5000 രൂപ പൗരത്തിന് സ്ത്രീധനം കൊടുക്കാമെന്ന് പെണ്ണ് വീട്ടുകാർ സമ്മതിച്ചത് അത് ന്യായമാ നാലു പേരെ കേട്ടാലും എരക്കാത്തൊരു തുക നമ്മൾ ചോദിക്കരുത് നിങ്ങൾ നമ്മളെ വിടുന്നു എന്റെ മോളെ കിട്ടണമെന്നുണ്ടല്ലോ അവന്റെ സ്ത്രീധനത്തിന് 5000 രൂപയും ബംഗ്ലാദേശൻ ടാക്സ് സർചാർജ് പഞ്ചായത്ത് കരം ഇതെല്ലാം കൂടെ ചേർത്ത് 6000 രൂപ കൊടുക്കണം കല്യാണപ്പണത്തിനും നികുതി ഉണ്ടോ തോമച്ച ഇനി കല്യാണത്തിലല്ലോ അതിന്റെ മറ്റെല്ലാ കാര്യത്തിനും നികുതി വരും കിടന്നാ നികുതി ഇരുന്നാ നികുതി നിന്താ നികുതി എന്ന് വേണ്ട സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാ അതുകൊണ്ടാ ഞാൻ 1000 രൂപ അവിടെ കൂട്ടി എടാ മോനെ ഞാനേ ആ പെണ്ണു വീട്ടുകാർക്ക് പാർക്ക് കൊടുത്തു നീയും ലോനാപ്പിയും കൂടെ പോയി ആ പെണ്ണിനെ ഒന്ന് കണ്ടുക ഇപ്പൊ എന്തിനാ അത്ര ധൃതി ഓരോ കാര്യങ്ങൾ തലയ്ക്ക് മീനെ നിൽക്കുകയാണ് അതൊക്കെ തീരട്ടെ താമസിക്കട്ട പിന്നെ കാണാം എടാ പൗലോസ് നീ ഒരു മാതിരി ബെർത്തേനോട് മാറ്റി വഹിക്കാൻ വന്നവനെ പോലെ നിസ്സാരമായിട്ട് എന്നോട് സംസാരിച്ചു വന്നടാ എടാ എനിക്ക് വേണ്ടി ഉള്ളതായി കല്യാണം നിന്റെ കൂടെ പറഞ്ഞ പെണ്ണിനെ കെട്ടിയേക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് നല്ല ഒന്നാം തരം കല്യാണമാണ് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നത് പൗരത്തിന് ആ പെണ്ണിനെ കണ്ടാ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല എന്റെ കുഞ്ഞെ ഈ ചാൻസ് കളയില്ലേ കേട്ടോ എനിക്ക് ഇത് പറഞ്ഞാ അവന് മനസ്സിലാവുണ്ടാവും നാളെ ഒരുപക്ഷെ ആ മോട്ടാർ കമ്പനിയിൽ നിന്ന് ഇവനെ എടുത്ത് ദൂരെ കളഞ്ഞെന്ന് വരും അങ്ങനെ വരുമ്പോ പണ്ടത്തെ പോലെ പട്ടിണിയായിട്ടും കഴിയേണ്ടി വരും അത് വരുന്നതിനും വൈകിട്ട് നീയും നിന്റെ പെണ്ണിനും ഒരു നല്ല നിലയിൽ എത്തട്ടെന്ന് വിചാരിച്ചാ ഞാൻ ഈ അന്തരാളമൊക്കെ കാണിക്കുന്നത് അത് പറഞ്ഞ അവന്റെ പരേ കണ്ടാവും ഇപ്പൊ ഉടനെ കല്യാണം നടത്താത്തോണ്ട് ഇവിടെ എന്താ കുഴപ്പം ഇവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നു അപ്പച്ചൻ ചുമ്മാ ഇവിടെ തിരുന്നാ മതി ഞാൻ ഇരുന്നോളാം അവിടെ എന്റെ മോന്റെ കൽപ്പനയല്ലേ അവരല്ലേ ഞങ്ങൾക്ക് ചെലവിന് തരുന്നത് ഞാൻ തെണ്ടി കിടപ്പാടില്ലാത്ത 10 കാശ് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നീ ഇത് പറയുമായിരുന്നോ എന്റെ മോക്കോ കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ അപ്പച്ചന് ഇഷ്ടം പോലെ വിചാരിച്ചോണം ആ എമ്പോക്കി നിന്റെ ചക്കാത്ത് ചോരം നിന്ന് നീ പറയുന്നതും കേട്ട് ജീവിക്കാൻ ഈ കൊമ്മിയാധാരെ കിട്ടത്തില്ലടാ നിന്റെ ശമ്പളവും സ്ത്രീധനത്തുകയും കൊണ്ട് ജീവിക്കാന്ന് വിചാരിച്ചല്ലടാ ഞങ്ങൾ നിന്നെ വളർത്തിയെടുത്തത് നീ നോക്കിക്കോ ഈ കൊക്കി വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ പെങ്ങളെ
നിന്റെ സഹായം കൂടാതെ ഒരു കൂലി വേലക്കാരനെ കൊണ്ടെങ്കിലും പിന്നെ പിടിച്ചെടുക്കാം. നിന്റെ അപ്പന്റെ വയലാക്കി നീ നോക്കൂ. അപ്പച്ച എന്നെ ക്ഷമിക്കണം, അപ്പച്ച എന്നെ ക്ഷമിക്കണം. എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയതാണ്. എന്റെ അപ്പച്ചനും എന്റെ അമ്മച്ചിക്കും എന്റെ പെണ്ണുക്കും വേണ്ടി മാത്രമാണ് അപ്പച്ച ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ എന്റെ സ്വന്തം സുഖം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. തിണപ്പിച്ചേട്ട എല്ലാ സുഖം മോനെ. അപ്പന തുടി വലിയേറ്റുമ്പ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. മനസ്സ് യോഗ്യം, പണം കൂട, കെട്ട് കല്യാണം, കെട്ട് നിശ്ചയിച്ചിട്ട് വേണം. വേറെ കെട്ടിച്ച് വരാൻ തോന്നാ. നോക്കടി പറയാമേ, മോന്റെ ഒരു സ്നേഹം, പിന്നെ അവന്റെ മോട്ടോർ കമ്പനിയുടെ മുതലാളിയുടെ ടയർ പഞ്ചറായിട്ടാണ്. അതുകൊണ്ടാണ് അവൻ ഈ ഒരു പരവേശം.